السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശുദ്ധമാക്കപ്പെടുന്ന റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഒരല്പം കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ലോക്ക്ഡൗണായി നമ്മളൊക്കെ വീട്ടിൽ കഴിയുമ്പോൾ നമ്മളൊക്കെ പരസ്പരം അടുത്തറിയുവാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി ദൃഢമാക്കുവാനും അള്ളാഹുവിനോടും റസൂലിനോടും മറ്റു ജനങ്ങളോടുമുള്ള കടമകൾ നിർവഹിക്കാനും അവസരം കിട്ടിയ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കടമകൾ കൃത്യമായി നിർവഹിക്കാൻ അവസരം ലഭിച്ച ആളുകൾ എന്നുള്ള നിലയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഉത്തരം പറയേണ്ടി വരികയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കടമകൾ നിർവഹിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെയാണോ സന്തോഷമുണ്ടാവുക, ആ അർത്ഥത്തിൽ സന്തോഷമുണ്ടാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് വിശുദ്ധ ശരീഅ, ഇസ്ലാമിൻ്റെ ശരിയായ രൂപമെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ അതനുസരിച്ചുകൊണ്ട് അത് ജീവിതമാക്കിക്കൊണ്ട് മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു മനുഷ്യൻ വിശ്വാസി എന്ന് പറയുന്നത്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് സത്യത്തിൽ ഒരാൾ വിശ്വാസിയാകുന്നത്. വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസൽമാൻ എന്ന് പറയുന്നതിൽ ഉപരി അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിനെ കരുത്തുറ്റതാക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തേടിപ്പിടിച്ച് അവൻ്റെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സത്യത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, ആ നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൊണ്ട് മാത്രം സ്വർഗം ലഭിച്ചോളണമെന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചും അത് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അത്ര രീതിയിൽ പരിഗണന നൽകിയിട്ടില്ലെങ്കിൽ, എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളല്ല, എന്നിൽപ്പെട്ടവനല്ല എന്നൊക്കെ പലതവണ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അയൽവാസികളുടെ കടമകൾ എന്ന് പറയുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളൊക്കെ നമ്മുടെ അയൽവാസികളെക്കുറിച്ച് അറിയുന്നവരും കേൾക്കുന്നവരും പഠിക്കാൻ ശ്രമിച്ചവരുമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അയൽവാസികളോടുള്ള കടമകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ ഈ വിഷയം എല്ലാവർക്കും അറിയുന്ന വിഷയമായിട്ടും ഈ സമയത്ത് ഞാനിത് ഓർമ്മപ്പെടുത്താനുള്ളത്, പലപ്പോഴും ഇതൊക്കെ അറിയുന്ന ആളുകളാകുന്ന നമ്മൾ പോലും നമ്മുടെ അയൽവാസികളെക്കുറിച്ച് അറിയാനോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ അവരുടെ സുഖ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുവാനോ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള വർത്തമാനകാല സത്യം, നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് നേരിട്ട് അനുഭവിച്ചതുകൊണ്ടുമാണ് ഈ വിഷയം നിങ്ങളെ തെരയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ കാര്യം കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് വളരെ വിനീതമായി സൂചിപ്പിക്കുകയാണ്. പ്രധാനമായും നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാൻ കഴിയും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അയൽവാസികളോടുള്ള കടമകൾ എന്തെല്ലാമാണെന്ന് പഠിപ്പിച്ചു നൽകുകയാണ്. ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചു നൽകുമ്പോൾ ആ വിഷയങ്ങൾ അനുസൃതമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിൻ്റെ ആ കാഠിന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാസാൽ ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ ളലന്തു അന്നഹു സയുവർദിസുഹു. ഈ അയൽവാസികൾക്ക് അനന്തരാവകാശം കിട്ടുമോ എന്ന് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഭാവിച്ചു പോയി, അങ്ങനെ ചിന്തിച്ചു പോയി, അത്രമാത്രം കടമയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കടമകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ അവരോട് ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത് അയൽവാസികളോട് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുകയാണ്. വിശദമായി പറയേണ്ട വിഷയമാണ്, പക്ഷേ സമയം പരിമിതമാണ്.
ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാനൊരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്താലും ഒരാൾക്കൊരു നേരത്തെ അന്നപാനീയങ്ങൾ കൊടുത്താലും എനിക്ക് ഏറ്റവും ദൃഢമായ ബന്ധമുണ്ടാകുന്നതും ആരാണോ സ്വീകരിക്കപ്പെട്ടവർ അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകുന്നതും ഞാൻ ഭക്ഷണം കൊടുത്ത ആളുകൾക്കായിരിക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസികൾക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വിശാലത ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ ബദർ ഇദാ തബഖ്ത മറഖതൻ ഫഅക്തിർ മാഹാ. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കറി വെക്കുകയാണെങ്കിൽ വെള്ളം അധികരിപ്പിക്കണം. എന്തിനാണത് പറഞ്ഞത്? തൻ്റെ അയൽവാസികൾക്ക് ആ കറിയിൽ നിന്ന് അല്പം കൊടുക്കാനാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടു നടപ്പുകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കറി വെച്ചാൽ അതിൻ്റെ ഗന്ധം എത്തുന്ന നമ്മുടെ അയൽവാസികളുടെ വീട്ടിലേക്ക് അതിലെ ഒരു അല്പഭാഗമെങ്കിലും അവർക്കൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മുടെ മുൻകഴിഞ്ഞ ആളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് മതില് കെട്ടി ഒരു പക്ഷേ അവൻ്റെ വീട്ടിൽ വേവിക്കുന്ന മാംസങ്ങളുടെ ഗന്ധങ്ങൾ പോലും തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എത്താൻ കഴിയാത്ത രീതിയിൽ ബന്ധമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അള്ളാഹു തന്നെ നമ്മെ കാത്തിരിച്ചുമാറാവട്ടെ, അമീൻ. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നമ്മളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പറയാറുണ്ട്. ഇസ്ലാമിൻ്റെ മാനവികതയും അയൽവാസികളുള്ള കടമകളും മതം നോക്കാതെ ജാതി നോക്കാതെ പെരുമാറണമെന്നുള്ള നമ്മുടെ ബോധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിത് പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്ക്, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ 40 വീടുകളാണ്. തൻ്റെ വീടിൻ്റെ 4 ഭാഗത്തേക്കുമുള്ള 40 വീടുകളാണ് അയൽവാസികൾ എന്ന് പറയുന്നത്. ഈ വീടുകളിലെ ഏതെങ്കിലും ഒരു വീടിൽ അന്നപാനീയം ലഭിക്കാതെ ഏതെങ്കിലും ഒരാൾ, അത് മുസ്ലിമാവട്ടെ മുസ്ലിമല്ലാതാവട്ടെ, അത് ജീവനുള്ള ഒരു മനുഷ്യനങ്ങനെ അന്നപാനീയം കിട്ടാതിരുന്നാൽ, ജീവനുള്ളവരോട് മാത്രമല്ല കടമയുള്ളത്, അത് മറ്റൊരു വിഷയമാണ്. മരിച്ചുപോയവരോട് പോലും കടമ ഉടുപ്പിക്കുന്നുണ്ട് ഇസ്ലാം, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് അന്നപാനീയത്തിൻ്റെ വിഷയം പറയുമ്പോൾ, അവരിൽ ആരെങ്കിലും ഒരാൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസിയല്ല. നമ്മൾ നിസ്കരിച്ചതുകൊണ്ട്, നമ്മൾ നോമ്പനുഷ്ഠിച്ചതുകൊണ്ട്, നമ്മൾ മറ്റു പല കർമ്മങ്ങളും ചെയ്തതുകൊണ്ട്, 5 നേരം പള്ളിയിൽ പോയതുകൊണ്ട്, തറാവീഹ് നമസ്കാരം പൂർണ്ണമായി നിർവഹിച്ചതുകൊണ്ട് നമ്മൾ വിശ്വാസിയാകുന്നില്ല. നേരെ മറിച്ച് വിശ്വാസിയാകുന്നത് അവൻ്റെ പട്ടിണി മാറ്റുമ്പോഴാണെന്ന് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മാറ്റങ്ങളില്ലല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്. അയൽവാസികളോടൊരിക്കലും നമ്മൾ കാരണമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആദ്യമേ പറയാനുള്ളത്, അവർ നമ്മെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചത് എന്നാണ് പലപ്പോഴും പലരും പറയാനുള്ളത്. അവിടെയാണ് വിനയവും വിട്ടുവീഴ്ചയും നമ്മൾ മാതൃകയാക്കേണ്ടത്, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ആരെങ്കിലും അന്ത്യദിനത്തിലും അതേപോലെ തന്നെ അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അവൻ ഫലാ യുഅ്ദി ജാറഹു, അവൻ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെന്താണ് ചെയ്യേണ്ടത്? മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഫല്യുഹ്സിൻ ഇലാ ജാരിഹി, അവൻ്റെ അയൽവാസികൾക്ക് അവൻ ഗുണം ചെയ്യണമെന്നാണ്. ഞാനൊരു വീടായി, എനിക്കൊരു വീടായി, കുടുംബത്തിനൊരു വീടായി, നമ്മൾ സ്വസ്ഥമായി കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്ക് നമ്മളാൽ ഒരു പ്രയാസം ഉണ്ടാവരുത്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടിലെ ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ വീട്ടിലെ സംസാരങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുണ്ടാവരുതെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവരുടെ സുഖങ്ങൾ നമ്മുടെ സുഖമാവണം, അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാവണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് കാണാൻ കഴിയും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അയൽ വീട്ടിലുള്ള ആളുകളുടെ മേൽ ആ വീട്ടുകാർക്ക് മരണം സംഭവിച്ച ആ വീട്ടുകാരുടെ അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുക്കൽ അയൽവാസികളുടെ മേൽ കടമയാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബക്കാരുടെ പേരിൽ പോലുമല്ല നിർബന്ധമാക്കിയത്, അയൽവാസികളുടെ മേലിലാണ് ആ കാര്യത്തെ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടമയാക്കി എണ്ണപ്പെട്ടത്. അതുകൊണ്ട് തൻ്റെ കാരണം കൊണ്ട്, തൻ്റെ നാവ് കൊണ്ട്, തൻ്റെ നോട്ടം കൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ കൽപ്പന കൊണ്ട്, തൻ്റെ സംസാരം കൊണ്ട് തൻ്റെ അയൽവാസികൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്.
ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കണമെന്നാണ്. അയൽവാസികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരുപാട് അവരുടെ ന്യൂനതകൾ മനസ്സിലാക്കാൻ കഴിയും. ആ ന്യൂനതകൾ മറച്ചു വെക്കാൻ നമ്മൾക്ക് കഴിയുള്ളൂ. അയൽവാസികളാകുമ്പോൾ അവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അത് പരസ്യമാക്കി, അങ്ങാടിയിലെ പരസ്യമാക്കി നമ്മൾ ഒരിക്കലും മാറ്റരുത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ ഗൗരവമുള്ള ഒരു ഹദീത്തിൻ്റെ ഭാഗത്ത് കാണാൻ കഴിയും. വമൻ സത്ര അലാ മുസ്ലിം ഫിദ്ദുനിയ സത്രഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയ വല്ലാഖിറ. ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകൾ ഒരാൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു തആല അവൻ്റെ ന്യൂനതകളെ ദുന്യാവിലും ആഖിറത്തിലും മറച്ചു വെക്കുമെന്നാണ്. നമ്മുടെ ബന്ധം ദൃഢമാവണമെങ്കിൽ, അയൽവാസികളുമായുള്ള നമ്മുടെ ബന്ധം ദൃഢമാവണമെങ്കിൽ, തീർച്ചയായും നമ്മൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാതിരിക്കാൻ അവരുടെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കുകയും നമ്മുടെ ന്യൂനതകൾ അവർ മറച്ചു വെക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ അവർ തമ്മിലുള്ള നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ തമ്മിൽ രാത്രിയിൽ എന്തോ ഒരു കാര്യത്തിൻ്റെ മേൽ ആ വീട്ടുകാരിലെ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു കശപിശ കാണുമ്പോൾ നമ്മളത് നാട്ടുകാരോട് പറഞ്ഞ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ പ്രഭാതമാകുന്നതിന് മുമ്പ് അവർ നന്നായി കാണും. പക്ഷേ ഇത് കേട്ട ആളുകളും ഇത് കേട്ട് കേട്ട് അങ്ങോട്ടെത്തിയ ആളുകളും ഒരുപക്ഷേ ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടി കണ്ട് പിന്നീട് ആ കുടുംബം തന്നെ നശിക്കാനും ആ ബന്ധം തന്നെ നശിക്കാനും ഇത് കാരണമാകും. ഒരു ഉദാഹരണം പറഞ്ഞെന്നു മാത്രം. അതുകൊണ്ട് തൻ്റെ അയൽവാസികളുടെ ന്യൂനതകൾ മറച്ചു വെക്കാൻ കഴിയണം. ഞാൻ അയൽവാസികളുള്ള നാലാമത്തെ കടമ എന്ന് പറയുന്നത് അവരുടെ പ്രയാസങ്ങൾ അകറ്റണം. അയൽവാസികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ അയൽവാസികൾ തന്നെയാണ്. ഒരുപക്ഷെ കുടുംബക്കാർ പോലും അറിയാത്ത വിഷമതകൾ, പ്രത്യേകിച്ച് ഈ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് നമുക്കറിയാം നമ്മുടെ ഊരിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ അവർ ഭക്ഷണം കഴിച്ച ആളുകളാണോ, അവർ അല്ലെങ്കിൽ വസ്ത്രമുള്ള ആളുകളാണോ, അവർക്ക് ആവശ്യമാകുന്ന അന്നപാനീയങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം തിരക്കേണ്ടതും അന്വേഷിക്കേണ്ടതും അതിന് പരിഹാരം കാണേണ്ടതും അയൽവാസികളാകുന്ന നമ്മുടെ കടമയാണ്. അയൽവാസികളോടുള്ള കടമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരെ പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയല്ലോ. ദീർഘമായ ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ആദ്യ ഭാഗത്തിൽ മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ, ആ ഹദീസിൽ കാണാൻ കഴിയും ഒരാൾ ദുനിയാവിൽ വെച്ച് ഒരാളുടെ പ്രയാസങ്ങൾ അകറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ അകറ്റുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കഴിയുന്ന സഹായങ്ങൾ, അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച സഹായങ്ങളൊന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. എന്നാലൊരു പക്ഷേ നല്ല സംസാരങ്ങൾ നമ്മുടെ അയൽവാസികൾ ആഗ്രഹിക്കുന്നുണ്ടാകും, നല്ല ഇടപെടലുകൾ നമ്മുടെ അയൽവാസികൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ചെറിയ ചെറിയ സഹായങ്ങൾ, വലിയ വലിയ സഹായങ്ങൾ, എന്ത് ത്യാഗം സഹിച്ചും തൻ്റെ അയൽവാസികളോടുള്ള ആ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കാൻ അവർക്ക് ആ നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ ആ അയൽവാസിക്ക് ബാധിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മക്കളും ഞാനും പകുതി വയറേ നിറയുകയുള്ളൂ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ, അള്ളാഹുവിന് ആരെങ്കിലും സൂക്ഷ്മത കാണിച്ചാൽ അവൻ യത്തക്കില്ല, അള്ളാഹുവിന് ആരെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് സൂക്ഷ്മത കാണിച്ചാൽ, അള്ളാഹുവിനോടുള്ള കടമകളിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവനറിയാത്ത മാർഗത്തിൽ അവൻ ആവശ്യമാകുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബക്കാരോടുള്ള കടമയാണ്. അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അയൽവാസികളാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ആ അയൽവാസികളുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബക്കാരാകുന്ന ആളുകളാണെങ്കിൽ ഒന്നുകൂടി അവരോട് കൂടുതൽ കടമപ്പെട്ട ആളുകളാണ് അയൽവാസികൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് സദഖയാണെങ്കിലും സകാത്താണെങ്കിലും മറ്റെന്തു കാര്യമാണെങ്കിലും ആ കാര്യങ്ങളിലെല്ലാം അവൻ തുടങ്ങേണ്ടത് തൻ്റെ വീട്ടിൽ നിന്നാണ്, പിന്നെ തൻ്റെ അഹലുകാരിൽ നിന്നാണ്, അത് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബക്കാരോടാണ്, പിന്നെ അയൽവാസികളോടാണ്, പിന്നെ നാട്ടുകാരോടാണ്, പിന്നെയാണ് മറ്റുള്ളവരോട്. അതായത് ഒരാൾ ഏറ്റവും കൂടുതൽ അവൻ്റെ വിഷമതകളും അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടുകൾ വിഷമതകൾ അറിയേണ്ടത് അവൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരുടെ വിഷമങ്ങൾ. അത് അയൽവാസികളാകുമ്പോൾ ഒന്നുകൂടി ബന്ധപ്പെട്ടതാണ്, പിന്നെ അയൽവാസികളോടാണ്, പിന്നെ ആ മഹല്ലത്തിലെ നാട്ടുകാരുടെ പ്രയാസങ്ങളാണ് അവൻ അറിയേണ്ടത്, പിന്നെയാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയേണ്ടത്. അങ്ങനെ മറ്റുള്ളവരുള്ള കടമകൾ നിർവഹിക്കുന്ന, പ്രത്യേകിച്ച് അയൽവാസികളുടെ ബന്ധങ്ങൾ ദൃഢമാക്കുന്ന നല്ല മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള പരിപാടികൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. നല്ല വാക്കുകളും നല്ല കേൾവികളും ഇനി നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും.